ശ്രീ ഷാഫി, ഇവിടെ ഇവിടെ ഇപ്പോൾ വ്യക്തിപരമായി എന്നോട് ചോദിച്ചാൽ എനിക്ക് അവിടെ ടീച്ചറും ഷാഫിയും ലോക്സഭയിലേക്ക് എത്തണമെന്നുണ്ട് ആഗ്രഹം. ഇതുപോലെ വയനാട് രാഹുൽ ഗാന്ധിയും ആനി രാജയും ലോക്സഭയിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്നു. നടക്കില്ല, അത് നടക്കില്ല. രണ്ട് ഈ നാല് പേരിൽ രണ്ട് പേരെ എത്തുകയുള്ളൂ. അവിടെ ആരും എത്തട്ടെ, അവിടെ ആരും ജയിക്കട്ടെ, ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്, ഒരു ജയവും പരാജയവും ഈ എന്താണ് ലോകം ഇടിഞ്ഞു വീഴുന്ന ഒന്നല്ല. അതിനുശേഷം ഇലക്ഷൻ നടക്കണം, അതിനുശേഷം നാടുണ്ടാവണം, അതിനുശേഷം മനുഷ്യർ സ്നേഹത്തോടെ കഴിയണം. അങ്ങനെ സ്നേഹത്തോടെ കഴിയാൻ സമ്മതിക്കാത്ത വണ്ണമുള്ള ദുഷ്ടപ്രചരണം വടകരയിൽ നടക്കുന്നു. നിർത്തണം ഷാഫി, ആരാണെങ്കിലും നിർത്തണം. അതെ അതെ, വളരെ മോശമായ രീതിയിലാണ് വടകരയിലെ രാഷ്ട്രീയം പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ ഗൗരവത്തിൽ തന്നെയാണ് ഞങ്ങളതിനെ കാണുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട UDFലെ ആ തെരഞ്ഞെടുപ്പുകളിൽ വടകര നേതൃത്വം കൊടുക്കുന്നത് മുസ്ലിം ലീഗാണ്. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ പദവി ലീഗിനാണ്. അവിടെ എത്രയോ പോരാട്ടങ്ങൾ നടന്നിട്ടുണ്ട്. മുല്ലപ്പള്ളിയും ഷംസീറും തമ്മിൽ നടത്തിയ പോരാട്ടം, ആ പോരാട്ടം നടക്കുമ്പോഴും മുല്ലപ്പള്ളിക്ക് വേണ്ടി മുന്നിൽ നിന്ന് പ്രചാരണം അയച്ചു വിട്ടത് മുസ്ലിം ലീഗാണ്. മുരളീധരൻ വന്നപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഷാഫിക്ക് വേണ്ടി മുസ്ലിം ലീഗ് അതുപോലുള്ള പ്രവർത്തനം കാഴ്ചവെച്ചത് CPMനെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത പ്രയാസം. മാത്രമല്ല, ഷാഫിയുടെ ലോഞ്ചിങ് മറ്റു 19 മണ്ഡലത്തിലെ പോലെയല്ല, 10ാം തീയതി ഷാഫി വന്ന് ലോഞ്ച് ചെയ്തതോടുകൂടി വടകര ജനസമുദ്രമാകുക. ആ 10ാം തീയതി തന്നെ CPMന്റെ ഒരു പ്രാദേശിക നേതാവ് കുഞ്ഞിക്കൃഷ്ണൻ ഫേസ്ബുക്കിൽ കുറിപ്പിടുകയാണ്, ഞമ്മൻ്റെ ആൾ സ്ഥാനാർത്ഥിയായി, ഈ നാട് എവിടേക്കാണ്. അവിടുന്ന് ആരംഭിക്കുന്നുണ്ട് ഈ വിദ്വേഷത്തിൻ്റെ ഒരു അനൗപചാരിക ഉദ്ഘാടനം. 10ാം തീയതി ഷാഫി ലാൻഡ് ചെയ്ത് അന്ന് തന്നെ അവിടെ സംഭവിച്ചു. പിന്നെ 25ാം തീയതി ഈ അമ്പാടി ബുക്കിൽ സഖാക്കൾ എന്ന ഈ ഗ്രൂപ്പിൽ വന്ന, ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ വന്ന ഈ പരാമർശം. അശ്മി ഇവിടെ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. ആ പരാമർശം വന്നിട്ട് വിവരം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അന്ന് തന്നെ ചെയർമാൻ പാറക്കൽ അബ്ദുള്ള, അതുപോലെ തന്നെ RMP നേതാവ് വേണു അടക്കമുള്ള ഒരു വാർത്താ സമ്മേളനം നടത്തി. എല്ലാ മീഡിയയും കണ്ടു. ഇതാ ഇങ്ങനൊരു സാധനം വന്നിരിക്കുന്നു. കാസിമിന് കൂട്ടി പോലീസിലേക്ക് പോകുന്നു. പോലീസിൽ പോയി SPന്റെ അടുത്ത് കാര്യങ്ങൾ പഠിക്കുന്നു, വിവരിച്ചു കൊടുക്കുന്നു. എന്നിട്ട് ഈ ഇല്ലാത്ത നമ്മൾ പറഞ്ഞ വരെ ഈ നെടുമ്പ്രവണ്ണ ശാഖ യൂത്തിലേക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നാണെന്നാണ് പറഞ്ഞത്. ആ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള എത്രയാണ്? വെറും 3 ആൾ. ഷാഫി, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടായി, ഉണ്ടാവരുതാത്തതാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന്റെ ആ ദിവസം നിൽക്കണ്ടേ? അല്ല, ഞാൻ ഇപ്പൊ തെരഞ്ഞെടുപ്പിന്റെ വീറും വാശിയും കൂടുമ്പോൾ ഇത്തരത്തിലുള്ള അനാശാസകരമായ പ്രവർത്തനങ്ങൾ ചിലപ്പോൾ കടന്നുകൂടിയേക്കാം. സർ, ഇലക്ഷൻ കഴിയുന്ന ആ ദിവസം അത് സ്റ്റോപ്പ് ചെയ്യണ്ടേ? ഇത് മഴ കഴിഞ്ഞും മരം പെയ്യുന്ന പോലെ വടകരയിൽ മാത്രം ഈ പ്രശ്നം എന്താണ്? ഹഷ്മി, ആ സുഹൃത്ത്, CPMന്റെ സുഹൃത്ത് പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങളിലെ അബദ്ധങ്ങൾ, അതിന്റെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ഞാൻ ഈ പറയുന്നത്. അദ്ദേഹം പറഞ്ഞു കേട്ടില്ലേ, ഇങ്ങനൊരു സാധനം ഉണ്ടാക്കി, അതിൻ്റെ ഗുണഭോക്താവായി, തെരഞ്ഞെടുപ്പ് പെട്ടിയിൽ വോട്ടാകും വരെ ആരൊന്നും മിണ്ടിയില്ല, പിന്നീട് വന്ന് മോങ്ങുന്നു, ഇങ്ങനൊക്കെയാണ് സംസാരിക്കുന്നത്. ഇത് ശരിയല്ല. 25ാം തീയതി ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കില്ലത്. 25ാം തീയതി ഉച്ചക്ക് ഈ അമ്പാടി മുക്ക് സഖാക്കളുടെ ഗ്രൂപ്പിൽ സാധനം വരുന്നു. മുൻ MLA KK ലതിക അടക്കമുള്ള അനേകം CPMന്റെ ID കൾ കൃത്യമായി ഒരേ സമയം ഷെയർ ചെയ്യുന്നു, പോരാളി ഷാജി ഷെയർ ചെയ്യുന്നു. ഇത്ര അപകടം നിറഞ്ഞൊരു സാധനമാണ്, ലോകത്തു മുമ്പിൽ കാണാൻ വയ്യാത്ത സാധനമാണെങ്കിൽ ഇവരത് ഷെയർ ചെയ്യാൻ പാടുണ്ടോ? അപ്പോൾ ഇത് ലോകം മൊത്തം എത്തണം, എന്തിനാണ്? അവിടെയാണ് പ്രശ്നം. 25ന് അന്നേ ദിവസം, നാളെ തെരഞ്ഞെടുപ്പാണ്, UDFന്റെ ചെയർമാനും എല്ലാവരും പത്രസമ്മേളനം നടത്തി, കാസിമിനെ കൂട്ടി നേരെ SP ഓഫീസിൽ പോയി, കാസിമ് ഫോൺ കൊണ്ട് കൊടുത്തു, ഇതാ ഇൻ്റെ പേരിലാണ്, എല്ലാം പരിശോധിച്ച് SP പറഞ്ഞു കാസിമല്ല എന്ന് ഞങ്ങൾക്കറിയാം, പക്ഷേ അതൊന്ന് എഴുതിത്തരാൻ പറഞ്ഞു. എഴുതിത്തരാൻ തയ്യാറാകുന്നില്ല SP. ഇന്ന് വൈകുന്നേരം SPനെ കണ്ടു, ദിവസം 20 കഴിഞ്ഞു. എന്താണത്? അപ്പോഴും പറയുന്നത് ഇതാണ്, അതായത് കാസിമല്ല എന്ന് നിങ്ങൾക്കറിയാം. എങ്കിൽ പകരം ആര്? ഈ അമ്പലമുക്ക് സഖാക്കളുടെ ഗ്രൂപ്പിൻ്റെ അഡ്മിനെ ഒന്ന് വിളിച്ചു വരുത്തിയെങ്കിൽ പോലീസ് ചെയ്തോ? ഒന്ന് വിളിച്ചു വരുത്തിക്കൂടെ? ദിവസം 20 ആയിട്ട് വിളിച്ചു വരുത്തില്ല. നിങ്ങൾ അല്ലാതെ വിളിച്ചു വരുത്തണം എന്ത് ചെയ്യണം? ഈ കാസിമിന്റെ FIR കാസിമിന്റെ പരാതിയിൽ കേസെടുക്കണം.
കാസിം എസ് പി എടുത്ത് പോകുന്നു, കാസിം സി എ എടുത്ത് പോകുന്നു, കാസിം ഡി ജി പി എടുത്ത് പോകുന്നു, കാസിം സ്വമേധയ കോടതിയിലേക്ക് പോകാൻ ആലോചിക്കുന്നു. കേസെടുക്കില്ല, കേസെടുത്താലേ അമ്പാടി ബുക്കിനെ വിളിച്ചു വരുത്താൻ പറ്റൂ ഷാഫി. അവിടെയാണ് അവിടെയാണ്. അതായത് ഈ ബി ജെ പി അനുഭാവികളുടെ വോട്ട് തട്ടിയെടുക്കാൻ നടത്തിയ ഒരു സൈക്കോ മൂവ്മെന്റാണ് മനസ്സിലായോ? കാരണം മുസ്ലിം ലീഗിനെ പോലുള്ള ഒരു പാർട്ടിയോ അതിൻ്റെ ആളുകളോ ഒരിക്കലും ഇങ്ങനെ ഒരു കാഫിർ എന്ന ആ വാക്കിനെ കുറിച്ചുള്ള നിർവചനമൊക്കെ ഒന്നും നിങ്ങൾ പഠിക്കണം. ബി ജെ പിയുടെ വോട്ടോ? ഞങ്ങളവിടെ അപ്പുറത്ത് ഷംസീറും മുല്ലപ്പള്ളിയും നിന്നപ്പോഴും ഞങ്ങൾക്ക് രാഷ്ട്രീയമാണ്, മതമല്ല, രാഷ്ട്രീയമാണ് വലുത്. മുരളി വന്നപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇനി ആര് നാളെ വന്നാലും ഞങ്ങളെ ശക്തി കേന്ദ്രങ്ങളിൽ ഞങ്ങൾ തന്നെ ഏറ്റെടുക്കുക. ഞങ്ങളെ കുറിച്ച് അറിയാവുന്ന ആളുകളല്ലേ നാട്ടുകാർ? എല്ലാ മുസ്ലിം ലീഗ് പോലുള്ള ഒരു പാർട്ടിമാർ പണി ചെയ്യോ? ഞങ്ങൾ വെല്ലുവിളി, ഞങ്ങൾ വെല്ലുവിളി 10 ലക്ഷം രൂപ തിരുവള്ളൂർ പഞ്ചായത്ത് യൂത്ത് ലീഗ് പ്രഖ്യാപിച്ച് ഇത് തെളിയിക്കുകയാണെങ്കിൽ എന്താ ഒന്നും ഉണ്ടാത്തത്? മാത്രമല്ല, അതിലേറ്റവും വലിയ രസം കിടക്കണത് എന്താണെന്ന് വെച്ചാൽ, ഇവരിതിനു മുമ്പ് ഈ കുറ്റ്യാടി നാദാപുരമൊക്കെ അടങ്ങുന്ന സ്ഥലമാണ് ഈ വടകര. കഴിഞ്ഞ തവണ 2016 പാറക്കൽ അബ്ദുള്ള മത്സരിച്ച സമയത്ത് രാഹുൽ ഗാന്ധി പാറക്കലിന് വേണ്ടി പ്രചാരണത്തിന് പുറമേരി എന്നൊരു പ്രദേശത്ത് വരുന്നുണ്ട്. പക്ഷേ രാഹുൽ ഗാന്ധിൻ്റെ ഷെഡ്യൂള് ലാസ്റ്റ് ടൈമിൽ തെറ്റി പുറമേരി എത്താൻ സാധിച്ചില്ല, സ്വാഭാവികം. അതിന് പിറ്റേ ദിവസം സേവ് കോൺഗ്രസ് ഫോറം എന്ന് പറഞ്ഞിട്ട് ഒരു നോട്ടീസ്. ആ നോട്ടീസിൽ പറയണ എന്താ? നിങ്ങൾ അൽഖയ്ദക്ക് ഫണ്ട് റൈസ് ചെയ്യുന്ന KMCC എന്ന സംഘടനയുടെ പ്രസിഡന്റാണ് ഈ പാറക്കൽ അബ്ദുള്ള. ഇയാൾ ഭീകരവാദിയാണ്. ഇത് മനസ്സിലാക്കിയിട്ടാണ് രഹസ്യ അന്വേഷണ ഏജൻസികൾ, കേന്ദ്ര ഏജൻസികൾ രാഹുൽ ഗാന്ധിയെ വിലക്കിയത്. ഓടിയൊരു നോട്ടീസാണ് അതോടെ. ഇവർ ഞാൻ ഇവർ വർഗീയവാദികളെന്ന് പറയില്ല, പക്ഷേ അധികാരത്തിലെത്താൻ വിജയം നേടാൻ ബി ജെ പിയേക്കാളും വൃത്തികെട്ട എല്ലാ ടൂളും തെരഞ്ഞെടുപ്പിൻ്റെ ലാസ്റ്റ് പാദത്തിൽ ഇറക്കുന്ന ഒരു പ്രവണത വടക്കൻ മലബാറിലെ CPMനുണ്ട് എന്നത് ഞങ്ങൾക്കൊരു ബോധ്യമാണ്. ശരി, ഞാൻ കാരണം ഞങ്ങളത് അനുഭവിച്ചതാണ്. ശരി, ഞാൻ ഷാഫി, എന്തെല്ലാമാണ് പാറക്കൽ അബ്ദുള്ള കുറിച്ച് പറഞ്ഞത്? ലിജീഷ് പി പറഞ്ഞു ഒരു കാര്യത്തിന് ഞാൻ എൻഡോസ് ചെയ്യുന്നു. ഈ പ്രതിയെ പിടിക്കാൻ പോകുന്നില്ല, ഈ പ്രതിയെ പിടിക്കാൻ പോകുന്നില്ല. ഞാനിപ്പോ ലിജീഷോട് അങ്ങനെ ചോദിച്ചെങ്കിലും ലിജീഷ് പറയുന്ന സാങ്കേതികമായി ശരിയാതാണ്. സാങ്കേതികമായി നമുക്ക് ഇത്ര ദിവസം കൊണ്ട് പ്രതിയെ പിടിക്കണം എന്ന് പോലീസിനോട് പറയാൻ കഴിയില്ല. പോലീസ് അന്വേഷണം നടക്കണം, പക്ഷെ അന്വേഷണം നടക്കുന്നത് വേറെ കാര്യം. ലിജീഷ് ഇവിടെ എൻ.വി. ബാലകൃഷ്ണൻ പറയും. ഇത് അഷ്മി, ഇതിൽ പഠിക്കേണ്ട എന്താണ്? ഇത് നിഷേധിച്ചു കഴിഞ്ഞു, തെരഞ്ഞെടുപ്പിന് മുമ്പ് നിഷേധിച്ചു, UDF സ്ഥാനാർത്ഥി നിഷേധിച്ചു, അതിനുശേഷവും ഇപ്പോഴും KK ലതിക അടക്കമുള്ള CPM നേതാക്കളുടെ ഫേസ്ബുക്കിൽ ഇപ്പോഴും അത് കിടക്കുകയാണ്, അത് മായ്ക്കുന്നില്ല. അപ്പം ഒരു സാധനം ഇപ്പോഴും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ഈ സ്ക്രീൻഷോട്ട് ഇപ്പോഴും പ്രചരിക്കുക? ഈ സ്ക്രീൻഷോട്ട് ഇപ്പോഴും പ്രചരിക്കുക? ഇത് മോശം സാധനമാണെങ്കിൽ നേതാക്കന്മാർ എന്തിനു ഷെയർ ചെയ്യുന്നു? ശരി ശരി, ഞാൻ ഇപ്പോ എന്താണ് ഹരിഹരൻ പറഞ്ഞ വാക്കുകൾ അങ്ങേറ്റം വൃത്തികെട്ട വാക്കുകളാണ്. അതിനപ്പുറമുണ്ടായ വാക്കുകൾ അങ്ങേറ്റം വൃത്തികെട്ട എന്താണ് ഞാൻ പറയുന്ന അതിനേക്കാളൊക്കെ അതിമാരകമായ അതിഷാർപ്പ്നെസ് ഉള്ള അതിധ്രുവീകരണ സ്വഭാവമുള്ള സ്ക്രീൻഷോട്ട് ആണത്. അതിനേക്കാളൊക്കെ KS ഹരിഹരൻ പറയുന്നത് അങ്ങേയറ്റം വൃത്തികെട്ട വാക്കുകളാണെന്ന് പറയുമ്പോൾ പോലും അതിൻ്റെ 10 മടങ്ങ് പ്രഹരശേഷിയുള്ള ഒരു സ്ക്രീൻഷോട്ടാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരത്തിൽ ഇപ്പോഴും പ്രചരിച്ചത്.